ഇന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലണ്ടനിൽ പോയാൽ, പാരീസിൽ പോയാൽ, ചൈനയിലെ ഷങ്കായിൽ പോയാൽ, ബെയ്ജിങ് പോയാൽ, അവിടെയൊക്കെ അവർ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് അവർ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആൾക്കാരുടെ സ്ട്രെസ് കുറയും, എൻവയറമെൻ്റലി ഇറ്റ് ഈസ് ഗുഡ്, പൈസ ലാഭം, സമയത്തിന് സ്ഥലങ്ങളിൽ എത്താം, ട്രാഫിക്കിൽ ജാമാവില്ല. അപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളവും ഇപ്പോൾ വളരെ അത്യാവശ്യമായത് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ എൻകറേജ് ചെയ്യലാണ്. മെട്രോ ആണ് അതിൻ്റെ ഒരു ഉദാഹരണം. പക്ഷേ മെട്രോ ലോകത്തിൽ പല സ്ഥലങ്ങളിലും ലാഭകരമാകുന്നില്ല, പല സ്ഥലത്തും ലാഭകരമായി നടത്തിക്കൊണ്ടുപോകും. പിന്നെ മെയിൻ കണക്ടിവിറ്റി കൂടുതൽ വേണം, മെയിനായിട്ട് ഇത് ലാഭകരമാക്കണമെങ്കിൽ. ഇത് ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ മെട്രോ മുൻ കളക്ടറുമായ മുഹമ്മദ് അനീഷ് ഐ എസ് അവരോട് ഞാൻ പറഞ്ഞു, ഇത് ഗ്രാമം നന്നാവണമെങ്കിൽ നഗരങ്ങൾ നന്നാവണം, നഗരങ്ങൾ നന്നാവണമെങ്കിൽ ഗ്രാമങ്ങൾ നന്നാവണം. അപ്പോൾ കണക്ടിവിറ്റി, കുറച്ച് ഗ്രാമത്തിലേക്ക് പോകാവുന്ന കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഗ്രാമത്തിൽ നിന്നുള്ള ആളുകൾക്ക് നേരെ കൊച്ചി കണ്ടുപോകാം. അതുകൂടാതെ ഇൻഫോ പാർക്ക്, അതുകൂടാതെ എയർപോർട്ട്. ഇപ്പോൾ ലണ്ടനിലൊക്കെ നമ്മൾ ചെന്ന് ഇറങ്ങിയാൽ അവിടെ ലണ്ടനിൽ നിന്ന് നേരിട്ട് പാഡിങ്ടൺ സ്റ്റേഷനിൽ 16 മിനിറ്റ് കൊണ്ടെത്താം. പക്ഷേ അത് കാറിൽ പോകണമെങ്കിൽ 3 മണിക്കൂർ 2.5 മണിക്കൂർ വേണം. അങ്ങനത്തെ സിസ്റ്റംസ് വികസിത രാജ്യങ്ങൾ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമി ഇന്ത്യയാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് ശരിയുമാണ്. അപ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇത് എക്സ്പാൻഡ് ചെയ്യണം. എയർപോർട്ടിലേക്ക് വേണം, ഇൻഫോ പാർക്കിലേക്ക് വേണം, അതുപോലെ ഗ്രാമാന്തരീക്ഷത്തിൽ നിന്ന് ആളുകൾക്ക് ഇവിടെ വരാനുള്ള സൗകര്യം ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ലാഭകരമാക്കും. അതുപോലെ ഇത് ഈ കൊച്ചി ടൗൺ കൂടാതെ തന്നെ തിരുവനന്തപുരം, കോഴിക്കോട്, അത് ആ പബ്ലിക് ട്രാൻസ്പോർട്ട് എൻകറേജ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഇങ്ങനെയൊരു സ്കൈവാക്ക് അതിനു വേണ്ടി സഹായം ചെയ്തു തന്നത്, അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അത് വളരെ നല്ല കാര്യമാണെന്നും അത് ചെയ്യണമെന്നും പറഞ്ഞത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവളുകളാണ്. അദ്ദേഹത്തോട് ഞങ്ങൾ പ്രത്യേകം നന്ദിയുണ്ട്. കാരണം ബാങ്കോക്കിൽ പോയാൽ അല്ലെങ്കിൽ ലോകത്തിലെ ഏത് വലിയ സിറ്റികൾ പോയാലും ഷോപ്പിംഗ് മാളുകളുമായിട്ടാണ് ബന്ധിക്കുന്നത്. കാരണം ആളുകൾക്ക് ഈസി പർച്ചേസ്, ഈസി ആയിട്ട് വന്നിട്ട് ഷോപ്പിംഗ് നടത്തി കൊണ്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് ഷോപ്പിംഗ് നടത്തി പോകാനുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇത് ഐ കൺഗ്രാജുലേറ്റ് ദി മെട്രോ MD ആൻഡ് ഓൾ ദ ടീം. ദിസ് എ ടീം വർക്ക്. ഏത് സംരംഭം വിജയിക്കണമെങ്കിലും ടീം വർക്കാണ്. സോ ഐ കൺഗ്രാജുലേറ്റ് അവർ ഓണറബിൾ ശ്രീ മുഹമ്മദ് ഹനീഷ് IAS ആൻഡ് ഹിസ് ടീം ഫോർ ദർ ഹാർഡ് വർക്ക്. താങ്ക് യു.